ഓഗസ്റ്റ് 19 അനുദിന വിശുദ്ധ വിശുദ്ധ ജോൺ യൂഡ്സ് 1601-1680 കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ വിസ്മയാവഹമായ ഹൃദയം എന്ന ഗ്രന്ഥം എഴുതിയ ഈശോയുടെയും മറിയത്തിന്റെയും സ്നേഹമുള്ള ഹൃദയമേ പരിശുദ്ധ ഹൃദയമേ എന്ന അപേക്ഷകൾ ആരംഭിച്ച വിശുദ്ധ ജോൺ യൂഡ്സിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഒരു ഫ്രഞ്ച് റോമൻ കത്തോലിക്ക പുരോഹിതനും 1641 ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് ചാരിറ്റിയുടെയും 1643 ഇത് യൂഡിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഓർഡറിന്റെയും സ്ഥാപകനാണ് പുണ്യവാൻ. വിശുദ്ധ ഹൃദയങ്ങളുടെ കടുത്ത ആരാധകനും അതിന്റെ പ്രചാരണത്തിനും ആഘോഷത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ച ജീവിതവുമായിരുന്നു. ജാൻസെനിസ്റ്റുകളുടെ എതിർപ്പിനെ അവഗണിച്ച് വിശുദ്ധ ഹൃദയങ്ങളെ കുറിച്ച് എഴുതി. 14 നവംബർ 1601 നോർമാൻഡിയിൽ റീ എന്ന പ്രദേശത്ത് ജനിച്ചു. യൂഡിസ്റ്റുകൾ, അവർ ലേഡി ഓഫ് ചാരിറ്റി, ബേക്കോമോ രൂപത, മിഷണറിമാർ എന്നിവരുടെയെല്ലാം രക്ഷാധികാരിയാണ്. മാർത്തയും കോർബിനുമായിരുന്നു മാതാപിതാക്കൾ. 4 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ജോൺ കാലത്തിന്റെ തികവിൽ ഓറട്ടോറിയനുകളുടെ മതസമൂഹത്തിൽ ചേർന്നു. 24 പുരോഹിതനായി. 1627 1631 കടുത്ത ബാധകളുടെ സമയത്ത് സ്വന്തം ഭദ്രാസനത്തിലെ രോഗബാധിതരെ പരിചരിക്കുവാൻ സന്നദ്ധനായി. പ്ലേഗ് സമയത്ത് അദ്ദേഹം ഒരു വയലിന് നടുവിലുള്ള ഒരു വലിയ പെട്ടിയിൽ താമസിച്ചു. 32 വയസ്സിൽ ഒരു ഇടവക മിഷണറിയായി. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിനും സെമിനാരി ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടു. സെമിനാരികൾ സ്ഥാപിക്കുവാൻ വേണ്ട സ്വാതന്ത്ര്യം ഓറട്ടറിയിൽ ലഭിക്കാത്തതിനാൽ ഫാദർ ജോൺ അവിടെ നിന്നും ഇറങ്ങി. ഒരു പുതിയ സഭയുടെ ഉദയം അങ്ങനെ കുറിച്ചു. ഇടവക ധ്യാനങ്ങളുടെ ഇടയിൽ 90 മോശമായ ജീവിതം നയിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്കായി ഒരു അഭയകേന്ദ്രം സ്ഥാപിച്ചു. അതിൽ നിന്നാണ് ഗുഡ് ഷെപ്പേർഡ് സഹോദരിമാർ ഉണ്ടായത്. ഈ സഭയ്ക്കെതിരെയാണ് ജാൻസനിസ്റ്റ് അബദ്ധ സിദ്ധാന്തകർ പ്രചരിപ്പിച്ച കിംവദന്തികൾ നിമിത്തം ഫാദർ യൂഡ്സിന്റെ കുമ്പസാര അനുവാദവും പ്രസംഗാനുവാദവും കുറേ നാളത്തേക്ക് പിൻവലിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മറ്റൊന്നാണ് യൂഡിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെട്ടത്. യേശുവിന്റെയും മേരിയുടെയും സഭ രൂപതാ സെമിനാരികൾ നടത്തി പുരോഹിതരുടെ രൂപീകരണത്തിനായി സമർപ്പിച്ചു. എല്ലാ സഭകൾക്കും അംഗീകാരം കാലാന്തരത്തിൽ ലഭിച്ചു. അദ്ദേഹം തന്റെ രചനകളെ മുഴുവൻ യേശുവിന്റെ വിശുദ്ധിയും മേരി ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയും എന്ന വിഷയത്തിന് ശ്രദ്ധ കൊടുത്തു. തിരുഹൃദയത്തോടും നിർമ്മല ഹൃദയത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ഭക്തി പീയൂസ് 11 മാർപ്പാപ്പയെ യേശുവിന്റെയും മേരിയുടെയും ഹൃദയങ്ങളുടെ ആരാധനാക്രമത്തിന്റെ പിതാവായി പ്രഖ്യാപിക്കുവാൻ പ്രേരിപ്പിച്ചു. ഈശോയുടെ ഹൃദയത്തിനായി എരിഞ്ഞ ആ ജീവിതം 1680 ഓഗസ്റ്റ് 19 ഈ ഭൂമിയിൽ പൊലിഞ്ഞു. 1675 വിശുദ്ധ മാർഗരറ്റ് അലക്കോക്കിന്റെ ദർശനങ്ങളും വെളിപാടുകളും, 1648 മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ, 1648 ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ എന്നിവ വിശുദ്ധൻ കൊണ്ടാടിയതിന് സത്യത്തിന്റെ പൊൻപ്രവ ചാർത്തി. 1925 മെയ് 31 പീയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ദൈവസ്നേഹത്തോടെയുള്ള വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഈശോയെ നമ്മൾ രൂപവത്കരിക്കുകയും അവിടുത്തെ ചൈതന്യവും ഭക്തിയും സ്നേഹവും അനുഗ്രഹങ്ങളും മനോഭാവവും നമ്മളിൽ ജനിപ്പിക്കുകയുമായിരിക്കണം നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും പ്രധാന കൃത്യവും. നമ്മുടെ എല്ലാ ആധ്യാത്മിക അഭ്യാസങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടണം. അനിശ്ചിതമായി ചെയ്യുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജോലിയാണിത്. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഈശോയ്ക്കും മാതാവിനും വേണ്ടി എരിയുന്ന ഹൃദയം കാത്തുസൂക്ഷിക്കുവാനും ആ പ്രഭയിൽ ആത്മാക്കളെ നേടുവാനും ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ യൂഡ്സിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.